എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഓരോരോ സ്ഥലത്തെ വ്യത്യസ്ത പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, പൊതുവായി അറിയപ്പെടുന്ന പേരാണ് കപ്പ. ഇത് നിങ്ങൾക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കപ്പ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ സൈസിലുള്ള 2 കപ്പയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 2 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ 2 കട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾ ഈ തൊലിയെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഇതുപോലെ ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ വെള്ളമൊഴിച്ച് കഴുകി മാറ്റി വെക്കണം. ഇതിനെ ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഈ കപ്പയെല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് കപ്പ മുങ്ങുന്നത് വരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായി വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് കുക്കറിലാണ് നിങ്ങൾ വേവിക്കാൻ വെക്കുന്നതെങ്കിൽ 2 വിസിൽ മതിയാകും. ഇതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. അതിനായി നമുക്കൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്കിതിനെ താളിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 2 വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് എടുത്താലും മതിയാകും. പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കപ്പ പൊതുവെ ഗ്യാസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി ചേർക്കാനുള്ള കാരണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള എണ്ണയും കടകവും മാത്രം മതി. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വറ്റൽമുളകിനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിനെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഇതിനെയും ഒന്ന് വഴറ്റി കൊടുക്കണം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. കാരണം ഓൾറെഡി നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് ഇതിനെയും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെയെല്ലാം ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.